ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സേമിയ പായസമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അതിനു മുന്നായിട്ട് ഞാൻ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ഉടനെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. അതേസമയത്ത് തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു പാനിൽ കുറച്ച് വെള്ളം കൂടെ തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. ഇത് നമുക്ക് ചവരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് കാണിക്കുന്നത്. അതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് കൂടെ ചേർത്തിരുന്നു. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേനും തന്നെ നമ്മുടെ പാലിന് ചെറിയതായിട്ടൊരു കളർ ചേഞ്ച് വരും. ഇപ്പം വെള്ളം ഇവിടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1/2 കപ്പ് ചവരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മളുടെ പാല് ഏകദേശം ചെറിയ രീതിയിൽ കളറെല്ലാം മാറി വരുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരല്പം പാല് എടുത്തു മാറ്റാം. ഇത് നമ്മൾക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടിപ്സും കൂടെ ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ടീസ്പൂണ് പാൽ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം, മിൽക്ക് പൗഡർ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാലും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കാതെയാണ് ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ മിൽക്ക് പൗഡറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പായസത്തിലേക്ക് ഒഴിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പാൽ പൗഡറോ നമ്മൾ പാൽ പായസത്തിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു എന്താ പറയുക ഒരു ഫ്ലേവറും കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ ടേസ്റ്റാണ്, സെയിം ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡിയാണ്. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം നമ്മൾ പായസത്തിൽ നമ്മൾ ഓൾറെഡി പാലിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡിയാണ്. വേറെ ഏതെങ്കിലും ഡിഷിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ പായസത്തിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള പാല് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ പായസത്തിൽ ഒഴിക്കാനായിട്ടാണ് ഞാൻ ആ പാലും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പം നമ്മളുടെ പായസത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മളുടെ പാല് ഇവിടെ ചെറിയ രീതിയിൽ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് റോസ്റ്റ് ചെയ്ത സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് സാഗോ സീഡ്സും കൂടെ നമ്മൾ എന്താ പറയുക ചവരിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 കപ്പ് സേമിയ ചേർത്താൽ മതിയാവും. ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചവരിയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ചവരി കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ സാഗോ സീഡ്സ് ചേർക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചവരിയെല്ലാം പായസത്തിൽ കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ബബിൾസ് പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അധികം ഏലക്കായുടെ തോല് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തോല് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ചെയ്യാം. ഈ സമയത്ത് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ലൊരു മണമാണ്. നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സും റൈസൻസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 teaspoon നെയ്യ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മളുടെ പായസം ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സേമിയ പായസമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതായിരിക്കും